കൊറേ കാലമായി ഞാൻ ശ്രമിക്കുന്നു, ഇവിടെ വിചാരം എന്താണ്? ഇനി പറഞ്ഞ ഞാൻ നാവ് ഞാൻ പിടിച്ചാടും. എന്റെ ഉപ്പച്ചനെ പറഞ്ഞ ഞാൻ സഹിക്കൂ, ഇത് ഞാൻ സഹിക്കൂല. സത്യം കേൾക്കുമ്പോ എജിന്ദ്രാണ് അങ്ങനെ ചൊറിയാ നിക്കുന്നത്. മക്കളെ എന്താണ് പ്രശ്നം? ഉമ്മച്ചേ നിങ്ങൾ ഇങ്ങോട്ട് മാറി നിങ്ങൾ ഇല്ലാടണ്ട കേട്ടോ. നമ്മളെ ചെവിയാണ് പൊട്ടിനെ. ചുറ്റത്തുള്ളൊരു മുയ്മ നോക്കിട്ട് കണ്ടില്ലേ? പ്രീതേച്ച് മക്കളെ കൊല കൊലയെന്ന് നോക്കണേ. ഉമ്മച്ചേ നിവിൻ പോളിയാണോ? അതെ, ദുൽഖർ സൽമാനാണോ നല്ല നടൻ? ഇതാപ്പ അത്ര വലിയ പ്രശ്നം. രണ്ടെണ്ണത്തിന് എനിക്ക് ഇഷ്ടല്ല. എനിക്കിഷ്ടം മോഹൻലാലിനി മമ്മൂട്ടിനി. ഉമ്മച്ചേ ഇത് ന്യൂ ജനറേഷൻ കാലാണ്. എന്ത് കാലായാലും ഓലമായി അഭിനയിക്കാൻ ദുനിയാവിൽ ഇനി ഒരു നടൻ ജനിക്കണം. ചെയ്യും ദുൽഖറാണ് ചെയ്യും. ജനങ്ങളെ കൂങ്ങി വിളിക്കും കൂന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഇപ്രാവശ്യം ആർക്കടി സംസ്ഥാന അവാർഡ് കിട്ടി? ആ ഇപ്രാവശ്യം ഞങ്ങൾ വിട്ടെന്നാ. ഓ കഴിഞ്ഞ വർഷം നിവിനല്ലേ ഇന്ന് കിട്ടിയേ? ചാർലിയില് ഒരു സീനിയർ നിവിൻ പോളിനെ കൊണ്ട് പറ്റൂടി. പ്രേമത്തിൽ ദുൽഖർ സൽമാൻ അഭിനയിച്ചാലേ പടം എട്ട് നല്ല പൊട്ടി തൂഫാനായി പോടിയായിരുന്നു. ഈ പോടാ ആദ്യം പോടി, ഈ പിന്നെ പിന്നെ പോടാ. ഓ അന്നപ്പ സംഗതി സീരിയസ് ആണില്ലേ മക്കളെ, നിങ്ങക്ക് നൊസാണോ? ഞാൻ ദുൽഖർ ഫാനാ. അഭിനയിക്കാൻ അറിയാത്തവരെ ഞാൻ പിന്നെയും കളിയാക്കും. നടക്കുന്നതല്ല അഭിനയോ? ഓ ഇങ്ങനെ ഇങ്ങനെ വൃത്തി കെട്ട ചിരിച്ചിരിക്കുന്ന നല്ല അഭിനയം കേട്ടാ. ഓ ചെറുപ്പേ ഇത് കൊറച്ച് മൂത്ത് പോയിക്കണല്ലോ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ തല്ലുണ്ടാക്കണേ? നമ്മൾ ചോദിക്കണേ ദാ വേഗം സ്ഥലം വിട്ട് രണ്ടെണ്ണം പോയിട്ട് പഠിക്കേ. പഠിക്കുമ്പോ ഇജെങ്ങാൻ ആ ചളി പാട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ റിസ്വാനെ എന്റെ മൊബൈൽ ഞാൻ കണ്ടത്തിലേക്ക് ഇട്ട് വലിച്ചെന്നാളു. അയ്യോ എനിക്ക് പാട്ട് കേക്കാൻ തോന്നിയ, ഞാൻ ഇനിയും പാട്ട് വെക്കും, വേണമെങ്കിൽ പാടുകയും ചെയ്യും. കേക്കണോ മച്ചിക്ക്? കേക്കണോ? പപ്പ പറയണം വേണ്ടപ്പ, ഇത് ന്യൂയോർക്ക് ലൈഫ്. സോറി പപ്പ. അതിനെ നമുക്ക് പറയാനുള്ളേ വെറുപ്പിക്കരുത്. ഇനി ആരാധനൊക്കെ പറ്റും, അത് മറ്റുള്ള ആൾക്കാരെ മേല് കുതിര കയറാനുള്ളതല്ല. പഠിക്കേണ്ട സമയാണ് റസിയ, മര്യാദയ്ക്ക് പഠിക്കുക. ഇനി അനക്ക് പാട്ട് കേക്കണെങ്കിൽ എന്റെ ചെവിയിൽ വെക്കണ ഒരു കുന്ത്രാണ്ടല്ലേ, അത് വെച്ചിട്ട് പാട്ട് കേട്ടോളൂ. മനസ്സിലായോ? രണ്ടാക്കൂ ഈ റസിയയും ഈ റിസ്വാനുമാണ്, അല്ലാണ്ട് ദുൽഖർ നിവിൻ പോളി ഒന്നും അല്ല. ഇനി രണ്ടാൾക്കാരും ഇവിടുന്ന് ചൊറിഞ്ഞാല് നമ്മള് കീരിക്കാടൻ ജോസാവും. സൽബഡ് 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 കേറി പോടാ. വേണേ കേറി പൊടി പിത്ത കളി.
എന്നോട് ആണോ പറഞ്ഞേ? റിസ്വാൻ എത്ര നേരം നിന്നെ കാത്തിരിക്കുന്നേ? എന്താ ചൂട്? അല്ല, റോഡ് മുന്നിലുള്ള ഈ പരിപാടി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ലേറ്റ് ആയത്. അതെന്താ? ബസാറില് അയമൂട്ടിക്കാന്റെ പീടിയന്റെ മുകളില് ഒരു റൂമുണ്ട്. ആ, കുറെ പഴയ സാധനങ്ങളാണ്, അതൊന്ന് വെടിപ്പാക്കി എടുത്താ ലാവിശ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. വാടക കൊടുക്കേണ്ടി വരില്ലേ? 800 രൂപ വാടക ഞാവും. 800 രൂപ എങ്ങനെ ഒപ്പിക്കും? ഒരു കാര്യം ചെയ്യാം, തൽക്കാലം ഒപ്പിച്ചിന്റെ പോക്കറ്റിന് അടിച്ചു മാറ്റാം. ഫാൻസ് അസോസിയേഷൻ വിപുലായി കഴിഞ്ഞാല് കാശ് പല വഹിക്കുന്ന വരുമല്ലോ. എന്നാ പിന്നെ ആ റൂം എടുക്കാല്ലേ. ദുൽഖറിന്റെ ഫ്ലക്സ് നാട്ടില് മുഴുവൻ വേണം. നമ്മൾ ഫാൻസ് അസോസിയേഷൻ തുടങ്ങിയത് എല്ലാരും ഒന്നും ഇങ്ങോട്ട് അറിയട്ടെ. ആ, കുറെ പേരെ അസോസിയേഷൻ ചേർക്കണം. അതിന് ഓസിയിൽ ആദ്യം ഫിലിം ടിക്കറ്റ് എടുത്തു കൊടുത്ത് ആളെ ചേർക്കണം. ഓഫ്, ഒന്ന് പച്ച പിടിക്കുന്നവരെ കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ട്. പിന്നെ വേറൊരാളെ സിനിമയെ സമാധാനമായിട്ട് കാണാൻ സമയക്കരുത്. അതിന് നമ്മളിപ്പോ എന്താ ചെയ്യാ? പടം തുടങ്ങി ഒടുക്കം വരാണ്ട് പോവണോ? നമ്മൾ ആശാന്റെ പടം വരുമ്പോ എന്ത് വളിപ്പായാലും കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കണം. അത് ഞങ്ങളേറ്റ്. നമ്മളെ ഈ 3 പേര് പോരാ, കുറേ ആൾക്കാരിനി വേണം. എന്താണ് ഒരു ഗൂഢാലോചന? എന്താണ് ഞങ്ങളെ കൂടെ കൂടുന്നങ്ങള്? കൂടെ കൂടിയാൽ എന്ത് തരൂ? ഫ്രീ ആയിട്ട് സിനിമാ ടിക്കറ്റ് തരും. സിനിമ എനിക്ക് പണ്ടേ ഇഷ്ട. സിനിമ കാണാൻ മാത്രല്ലേ ടിക്കറ്റ്, പിന്നെ ചില സിനിമയ്ക്ക് കൂവി വിളിക്കണം. ഇഷ്ടമല്ലെങ്കിൽ പോവാണ്ടിരുന്ന പോലെ വെറുതെ എന്തിനാ കൂവി വിളിക്കുന്നത്? ശത്രുക്കൾ സിനിമയ്ക്ക് നമ്മൾ കൂവി വിളിക്കണം. ആരാ ശത്രുക്കള്? ഞങ്ങളെ ദുൽഖർ സൽമാന്റെ ഫാൻസ് അസോസിയേഷൻ ആൾക്കാരാ. ബാക്കി എല്ലാ സിനിമയും നടന്മാരും, ഞങ്ങളെ ശത്രുക്കളാണ്. അതിനല്ല കിട്ടില്ല, എന്റെ നടൻ അയാളല്ല. സുശീലേട്ടന്റെ നടനാരാ? ഞാൻ ആരാധിക്കുന്ന നടനെ പോലൊരാൾ മലയാള സിനിമയിൽ ഇല്ലേ വരെ ജനിച്ചിട്ടില്ല മക്കളെ. എന്താ ഒരു പൗരുഷം, ശബ്ദം, അഭിനയം, ധൈര്യം! പുതിയ ആളുകളൊക്കെ ഡ്യൂപ്പിന് വെച്ച് അഭിനയിക്കുമ്പോ ഞങ്ങൾക്ക് ഡ്യൂപ്പേ വേണ്ട. അതുകൊണ്ട് നിങ്ങൾ വേറെ ആളെ നോക്ക്, എന്നെ അതിന് കിട്ടില്ല. ആരാട ഈ അലവലാത് ഷാജി? സത്യം പറയാൻ ഒരു മുതല കുഞ്ഞിനെ കിട്ടിയിരുന്നെങ്കിൽ ഉല്ലാസ പൂത്തിരികൾ കണ്ണിലളഞ്ഞ വിളി. മനുഷ്യനാണ്ടത്? വെറുതെ വായിട്ടലച്ച മിച്ചം. കുറച്ച് കഷ്ടപ്പെട്ടാലും വേണ്ടില്ല, കുറച്ച് ആൾക്കാരെ അടിയണം. റസീനെ കിട്ടൂലേ ഇതിന്? ഓളാണ് ഇപ്പൊ എന്റെ ഏറ്റവും വലിയ ശത്രു. ഓളി നിവിൻ ബോളിന്റെ ഫാനാ. ആ, പറഞ്ഞപ്പോളാ ഓർത്തെ പൊരയിൽ കുറച്ച് പണിയുണ്ട്. അപ്പൊ പറഞ്ഞ പോലെ വൈകിട്ടാ പോ. എനിക്ക് സൗകര്യമുള്ള ഞാൻ ഒട്ടിക്കേടി. തുടങ്ങിയല്ലോ രണ്ടെണ്ണം കൂടിയോ. ഇപ്പൊ സ്ഥലം കിട്ടിയില്ല, ഒപ്പിക്കാം. ആ, ഇനിയൊരു സ്ഥലത്തേക്ക് കയറാൻ നിക്കരുത്. ഇനിയിപ്പൊ സിൽമ നടന്റെ നടിന്റെയും മാതിരി അല്ല എന്നിട്ട് ഇന്നെ മൂസക്കായിനെ ഇവിടുന്ന് അങ്ങോട്ട് പുറത്താക്കൂ. എന്നെ സപ്പോർട്ട് ചെയ്ത ഉമ്മച്ചിക്ക് ഒരു പ്രശ്നം ഉണ്ടാവും. ഇത്രയും പുളിക്കൂ, ഇതാ ഉമ്മച്ചി എന്റെ ഭാഗത്താണ്. ഇതാ ഉപ്പച്ചി ഇവിടെ ഇല്ലാത്ത സമയത്ത് നിങ്ങൾ ഇങ്ങനെ എന്നോട് തല്ലുണ്ടാക്കരുത് കേട്ടോ. അല്ല, ഉപ്പച്ചി എവിടെ പോയി? അന്നപ്പൊ അതും കൂടിയാണ് ഓർമ്മല്ലേ. 2 ദിവസമായി ഉപ്പച്ചി ഇവിടുന്ന് പോയിട്ട് പോക്കർക്കായി ആസ്പത്രിയിലാണ്. ഓ, ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഉമ്മച്ചി, സോറി. 4 നേരം മിണുങ്ങാനുള്ളത് തന്നി അന്ന് എത്രയും പോറ്റി വളർത്തി എന്റെ ഉപ്പാനീ മറന്നു ഇല്ലേ. അല്ലോ, പറഞ്ഞോണ്ട് തന്നെ ഉപ്പച്ചിനെ കാണില്ലേലോ. ഉമ്മച്ചെ, ഇമ്മാര് സെന്റിമെന്റൽ ഡയലോഗ് അടിക്കാൻ എന്നെ ഹെൽപ്പി. ഉമ്മച്ചി ഒരു സഹായം ചെയ്തു കൊടുക്കരുത്, ഇതൊക്കെ ഞാൻ ഒറ്റക്കൊടിച്ചേ. ഒരു സഹായം ചെയ്യ മക്കള് നമ്മളോട് ചെയ്യണം. എന്തി തമ്മിച്ചേ,
അടുക്കളയിൽ ഒട്ടിക്കുന്ന ഒന്നും ഈ വൈത്തരണം സാധനങ്ങൾ വെക്കാനും കൂടി ആടെ സ്ഥലം അടുക്കുക. ഉമ്മർത്ത് പ്രശ്നമില്ലല്ലോ. ഇല്ല, ഉമ്മർത്ത് വലുത് ഭാഗം ഞാൻ ബുക്ക് ചെയ്താ. പിന്നെ ഇയാണ്ട് ബുക്ക് ചെയ്താ ഞാൻ അവിടെ ഒട്ടിക്കാണ്ടിരിക്കല്ലോ. പിന്നെ നമുക്ക് കാണാം. ഞാൻ ഇന്നെ നോക്കി നടക്കുവനു. ഞമ്മള് കുറച്ചു ദിവസമായിട്ട് ഇവിടെ ഇല്ലേനി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. പറ്റി ഞാൻ അറിയില്ല. കുഴപ്പം ഞമ്മക്കല്ല, നോക്കർക്കാ വലിവ് കൂടി. ഓ, ഇങ്ങനെ പോലെ ഞാനും അടുത്ത് ഹോസ്പിറ്റലിൽ കിടക്കും. ഏ, അതിന് പറ്റി എനക്ക് ആ കൂടി വരുമാനം കിട്ടുന്ന ബിസിനസ് എന്താന്ന് മൂസക്ക് അറിയാലോ. ആ, അതിങ്ങനെ സിനിമ തിയേറ്റർ അല്ലേ. ആ, അത് ആകെ പ്രശ്നമായി കിടക്കുക. ഏ, അതിന് പറ്റി ഇപ്പൊ സിനിമ കാണാൻ തിയേറ്ററിൽ ആള് വരുന്നില്ല. നല്ല പടം വരേറ്റേക്ക് അമ്പോട്ടാ. പടയിലായിട്ടൊന്നല്ല, പിന്നെ പടം സ്വൈരായിട്ട് കാണുവാൻ ആളുകളെ സമ്മതിക്കുന്നില്ല. ആരാ പ്രശ്നം ഉണ്ടാക്കണേ? കൊറേ ഫാൻസാറ്, കീറുക്കന്മാര്, കൂകിവിളി, കയ്യടി, കടലാസ് കീറി എറിയറി, ഒന്നും പറയാണ്ട് ഒരൊറ്റ ഡയലോഗ് കേൾക്കുവാൻ ആളുകളെ സമ്മതിക്കൂല. ഫാമിലിയായിട്ട് സിനിമ ഇരുന്ന് കാണാൻ സമ്മതിക്കൂല. അവർക്ക് ഇഷ്ടമില്ലാത്ത നടന്മാരാ വരുന്നെങ്കിൽ കൂകി വിളിക്കുക. അടിച്ചു ഓടിക്കണം. അതിന് മുമ്പേ ഒന്ന് പറയാന്ന് വെച്ചിട്ട് വന്നാ. എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. ഒന്നും അലോയിക്കണ്ട, നിങ്ങൾ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തോളി. മൂസക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. അതിന്റെ നിങ്ങൾ എന്നോട് ചോദിക്കണേ, നമുക്കൊരു പ്രശ്നമില്ല. ഇന്റെ മോൻ റിസ്വാൻ അല്ലാത്ത നേതൃത്വം കൊടുക്കുന്നത് അതുകൊണ്ട് ചോദിച്ചാ. റിസ്വാനോ? അപ്പൊ ഞാൻ അറിഞ്ഞില്ലല്ലേ. അല്ല, നമ്മളെ രാജ്യമായിട്ട് ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ടാ. നിങ്ങൾ പേടിക്കണ്ട, റിസ്വാന്റെ കാര്യം ഞമ്മളേറ്റ്. വളരെ ഉപകാരം. ഇഞ്ഞാൻ മോനെ ബാപ്പാ. ഏ, അപ്പ അതെങ്ങനെ കഴിച്ചരായി? സ്വന്തം മക്കളെ നേരാക്കാൻ പറ്റിയില്ലെങ്കിൽ ഉപ്പ നിറഞ്ഞ് നടക്കണം എന്തിനാ? റിസ്വാനെ, അന്റെ വാല് നേരാക്കാൻ പറ്റുമെന്ന് ഞമ്മളൊന്ന് നോക്കട്ടെ. ഓരോരോ ഭ്രാന്തുണ്ടായിക്കോളും ചെക്കന്മാർ. അതേ, ഈ സൂക്കടപ്പിളെ തുടങ്ങിയേ. ഒന്നും പറയണ്ടെഞ്ച മൂസക്കായേ, രണ്ടും കൂടി ദിവസവും അടിയ. ഇങ്ങനെ നോക്കി നിന്നിട്ടല്ലേ ഞാൻ പിന്നെന്താക്കാനാ? എന്നെ കൊണ്ടോലെ നിയന്ത്രിക്കാനോ ഒന്നും പറ്റൂല. ഇന്നത്തോടെ ഓരോ രണ്ടാളെ പിരാന്തും ഞാൻ മാറ്റിത്തരാം. ടി വി തുറന്നാണ്ടല്ലോ, അന്നപ്പ തുടങ്ങും. റിസ്മോൻ കാണുന്ന റസിയക്ക് കാണാൻ പറ്റൂല, റസിയ കാണുന്ന റിസ്മോന് കാണാൻ പറ്റൂല. പിന്നെ റിമോട്ടിന് വേണ്ടിയിട്ടുള്ള തല്ലും പിടിയും. റിസ്വാന് ഓന്റെ നടന്റെ പാട്ട് വെക്കണം, റസിയക്ക് ഓളെ നടന്റെ പാട്ട് വെക്കണം. അല്ല, ഞാൻ എന്താക്കാനാ? ഞാൻ ചെവിയിൽ രണ്ട് കൈയും വെച്ച് ഇങ്ങനെ അടുക്കൂ. ഇനി അഥവാ എന്റെ അടുക്കാൻ ഞാൻ ഇടപെട്ടാൽ ഇഞ്ച മയ്യത്തെടുക്കാൻ നിൽക്കും രണ്ടും കൂടി. ഈ തരാരോടെ നിർത്തണം. എന്തെത്തും കോലാപുർക്കൊക്കെ, പണ്ടത്തെ നടന്മാർക്കൊക്കെ എന്ത് ചെയ്യലേനി താരങ്ങള്. ഹലോ, ഹലോ, ആരും ഇല്ല ഇവിടെ? ഇവിടെ ആരും ഇല്ലേ? ആളുണ്ട്, ആളുണ്ട്. അല്ല, നിങ്ങൾ ആരാണ്? എന്താണ്? ഞാൻ റിസ്വാന്റെ റിസിയാന കോളേജിലെ മാഷ. പേര് ശശാങ്കൻ. നമസ്കാരം. അപ്പോ ശശിമാഷ്? അല്ലല്ല, ശശിമാഷ് എന്ന് പറയുന്ന വേറെ ആളാ. എന്റെ പേര് ശശാങ്കൻ. സോഷ്യലിന്റെ മാഷില്ലേ? അല്ല, കണക്ക്. ഇല്ലല്ല, കേറി ഇരിക്കില്ല. ഞാൻ കുറച്ച് തിരക്കില്ല, ഞാൻ ഒരു കാര്യം പറയാൻ വന്നാ. റിസ്വാനെ റസീനെ കോളേജിൽ അയക്കുന്ന എന്തിനാ? പഠിക്കാനാണല്ലോ. എന്നാ ഓല് വരുന്നേ പഠിക്കാനല്ല കോളേജ്. കോളേജില് സയൻസ് ക്ലബ്ബ്, ലിറ്റററി ക്ലബ്ബ്, വിമൻസ് ക്ലബ്ബ് ഇതെല്ലാം ഉണ്ട്. ഇത് കൂടാതെ ഇവരൊരു ക്ലബ്ബ് തുടങ്ങിയിരിക്കുക, ഫാൻസ് ക്ലബ്ബ്. പഠിച്ചോനെ, ഓരത് ആടെ തുടങ്ങിയോ? അത് മാത്രല്ല, മിക്ക വെള്ളിയാഴ്ച അവര് ക്ലാസ്സിൽ ആബ്സെന്റാ. അതിപ്പോ വെള്ളിയാഴ്ച പള്ളിക്ക് പോണേക്കു മാസി. അത് നിങ്ങൾ വിചാരിക്കണല്ലേ, പള്ളിക്കല്ല പോണത്, സിനിമക്കാ. അതും അവർ ഒറ്റക്കല്ല പോണത്, കൊറേ ഫാൻസുകാരും ഉണ്ട് കൂടെ. ക്ലാസ് മുഴുവൻ കാലിയാവും, പിന്നെ നമ്മൾ ആർക്കാ ക്ലാസ് എടുക്ക? അല്ല, ഇതൊന്നും നമ്മൾ അറിഞ്ഞില്ല മാഷേ. അത് പറയാനാ ഞമ്മള് നേരിട്ട് വന്നത്. ഇങ്ങനെ പോയാലേ വെള്ളിയാഴ്ച കോളേജിന് അവധി കൊടുക്കേണ്ടി വരും. മാഷ് ഇപ്പൊ പോയിക്കോളി, ഓനെ കൊണ്ട് ഇനിയൊരു കംപ്ലൈന്റ് ഉണ്ടാവും. പഠിക്കാനല്ലാണ്ട് രണ്ടാളും സ്കൂളിലേക്ക് വരില്ല. എന്നാ പിന്നെ അതാ നല്ലേ മൂസ. ശരി എന്നാ. അല്ല മാഷേ, ചായ കുടിക്കാണ്ട് പോയാല്? വേണ്ട വേണ്ട, ഞാൻ പോവാ. ശരി. ഓ, ഇനി ഒന്നും ചെയ്യണ്ട. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞമ്മക്കറിയാം. അത് ഞാൻ ചെയ്തു കൊടുക്കാം. ഇങ്ങോട്ട് വരട്ടെ രണ്ടു.
രണ്ടിനും സിനിമാ പ്രാന്ത് തുടങ്ങിക്ക. ആലുവാപ്പുഴയുടെ തീരത്ത് ആരോരുമില്ലാ നേരത്ത് തന്നനം ചൊല്ലി ചൊല്ലി പേടി വന്നൊരു മാർഗഴിക്കാറ്റേ. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി, അമ്മായി ചുട്ടത് മരുമോനുക്കായ്, ഉമ്മച്ചി ചുട്ടത് റിസ്മോനുക്കായ്, ഉമ്മച്ചി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം. കൊറേ നേരായിട്ടോ ഇവിടെ ഇരിക്കുന്നു, ഇവിടെ ഒന്നുമില്ലേ തിന്നേ? എന്താണ് കുമ്മ അവിടെ ഉണ്ട്? ഉമ്മച്ചി വിശക്കുന്നുണ്ട്. ആണോ? ഇന്നിവിടെ ഇല്ല. ഇല്ല എന്താ? അന്ന് മാത്രല്ല, ഇനി മുതൽ ഇവിടെ ഒന്നുമില്ല. ഉമ്മച്ചി തമാശ പറയല്ലേ. കഷ്ടപ്പെട്ട് നിങ്ങളെ പോറ്റി വളർത്തുന്ന പരിപാടിയെ ഉപ്പ നിർത്തി. എന്താ ഉപ്പച്ചിയെ, ഇത്രയും കാലം പോറ്റി വളർത്തിയന്റെ കൂലി നമുക്ക് കിട്ടി, അതുകൊണ്ട് തന്നെ. അല്ല എന്താ പ്രശ്നം? അല്ല നിങ്ങൾ രണ്ടാളും കോളേജിൽ പോണത് പഠിക്കാനാണോ അല്ല സിനിമ കാണാനാണോ? സിനിമ കണ്ടാ എന്താ പ്രശ്നം? സിനിമ ഒരു കലയല്ലേ. ഓ എടോ, നമ്മളും കൊറേ സിനിമ കണ്ടതാ, ഇപ്പോഴും കാണുന്നുണ്ട്. അതുപോലെ നിങ്ങള് കണ്ട് റിസ്വാനെ, റസിയ, നടന്മാരല്ല പ്രധാനം, ഓര് ചെയ്യുന്ന കഥാപാത്രങ്ങളാണ് പ്രധാനം. അവിടെയാണ് നമ്മൾ സ്വാധീനിക്കേണ്ടത്. സത്യനും നസീറും മോഹൻലാലും മമ്മൂട്ടിയും ഇവരൊക്കെ ചെയ്ത സിനിമകൾ നമ്മൾ ഇഷ്ടപ്പെടുന്നത് ഓരോടുള്ള ആരാധന കൊണ്ടല്ല, ഓര് ചെയ്ത കഥാപാത്രങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാ. ആയിക്കോട്ടെ, വിശക്കുന്നുണ്ട്, ഫുഡ് തരി. നല്ല സിനിമയെ ഇഷ്ടപ്പെടാതെ സിനിമാ നടന്മാരെ ആരാധിച്ച് നടക്കുന്ന പരിപാടി നല്ലതല്ല എന്നാണ് നമ്മൾ പറയുന്നത്. അതിന്റെ പിന്നിൽ നടക്കുന്ന എല്ലാ കഥകേടും ഇന്നത്തോടെ നിർത്തിയാൽ നിങ്ങൾക്ക് ഫുഡ് തരും. ഞാൻ നിർത്തിപ്പിച്ചേ. ഉമ്മച്ചേ ഫുഡ് തരി, വിശക്കുന്നു, തല ചുറ്റുന്നു. എനിക്ക് ഫുഡ് വേണ്ട. ഇഷ്ടമുള്ള നടനെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. ആരാധന വേണ്ടാന്ന് നമ്മള് പറഞ്ഞില്ലല്ലോ, പിന്നെ അമിതമായ ആരാധന വേണ്ടാന്നേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ സ്വന്തം ഉമ്മാനെയും ഉപ്പാനെയും മറന്നുപോയത്. പിന്നത് പോസ്റ്റർ ഒട്ടിക്കാൻ സ്ഥലമില്ലാത്തോണ്ട്. സോറി ഉപ്പച്ചിയെ, നിങ്ങള് മറന്നാലും നിങ്ങളെ നമ്മക്ക് പറക്കാൻ പറ്റൂ? വൈതെറ്റുമ്പോ പറഞ്ഞ് മനസ്സിലാക്കി തരാണ്ടെക്കാൻ പറ്റൂ? അതുവോ, വയറ് നിറയെ രണ്ടാക്കി എടുത്ത് കൊടുക്ക്, തിന്നട്ടെ. തിന്നോ, എല്ലിന്റെ അടുക്ക് കുത്തോളം തിന്നോ. തിന്നി ക്ലാസ് കട്ട് ചെയ്ത് സിനിമ കാണാനുള്ള ശക്തി വേണ്ടേ? രണ്ടാക്കൂ സിനിമകളിൽ ചെന്ന് കൂമ്പേ, നിങ്ങക്ക് സീണുണ്ടായിരുന്നു. തിന്നോ 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 തിന്നോ. എന്താ മടിച്ചിക്കണേ? തിന്നി വേണ്ട, തിന്നി. ഒരുമാതിരി ഫുഡ് പരിപാടിയായി പോയി. അടിപൊളിയല്ലേ? അത് കലക്കി മുസക്കായി. നമ്മളിപ്പോ നിങ്ങളെ ഫാൻ ആയിക്കണോന്നാ സംശയം.